അപ്പോ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് പ്രൊജക്ഷൻസ് ആണ്. അതായത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇവിടെ കാണാം, പ്രൊജക്ഷൻസിൻ്റെ അണ്ടറിൽ എന്തുണ്ട്? പിക്ചറൽ പ്രൊജക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഉണ്ട്. അതിൻ്റെ കഥ നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ഈ പ്രൊജക്ഷൻ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അതായത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊജക്ഷനിൽ നമ്മൾ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഒരു ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റ്, ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ടു ഡയമെൻഷണൽ പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ആ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഒരു പ്രവർത്തനത്തെ നമ്മൾ പറയുന്ന പേരാണ് പ്രൊജക്ഷൻ. ഓക്കെ, അപ്പം ആ ഒരു പ്രൊജക്ഷൻ, നിങ്ങൾക്ക് എന്താണ് പ്രൊജക്ഷൻ എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് പിക്ചോറിയൽ പ്രൊജക്ഷൻ, അതുപോലെ തന്നെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓക്കെ, പിക്ചോറിയൽ പ്രൊജക്ഷൻ ആൻഡ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. പിക്ചോറിയൽ പ്രൊജക്ഷൻ, നിങ്ങൾ പേര് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. പിക്ചർ, ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ഒരു ഫോണിൻ്റെ ഒരു പിക്ചർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു ഒരൊറ്റ സിംഗിൾ പിക്ചറിൽ നമ്മൾ ആ ഫോണിനെ എന്ത് ചെയ്യാണ്, മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ, ഒരു ഫോണിൻ്റെ പിക്ചർ. അതുപോലെ തന്നെയാണ് ഇവിടെ. അതായത് ഒരു ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു ഒറ്റ ഇമേജ് വെച്ചിട്ട്, ഓക്കെ, ഒരൊറ്റ ഇമേജ് വെച്ചിട്ട്, ഒരൊറ്റ പ്രൊജക്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അതാണ് ഈ പിക്ചോറൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഐസോമെട്രിക് വ്യൂ, ഐസോമെട്രിക് വ്യൂ എന്താണ്? നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഒരു ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരൊറ്റ ഇമേജ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സിമിലർലി ഒബ്ലിക് പ്രൊജക്ഷനും അതുപോലെ തന്നെ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനും അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അത് നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ്ലി നമുക്ക് കാര്യമായിട്ട് തന്നെ പഠിക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നു പറഞ്ഞാൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനാണ്. ഓക്കെ, ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഓർത്തോ 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 എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ പഠിച്ചത് ജസ്റ്റ് ഒന്ന് റീകലക്ട് ചെയ്ത് നോക്ക്. റീകലക്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ഞാൻ കാര്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ മൈൻഡിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് അനലൈസ് നോക്ക്, അല്ലെങ്കിൽ മനസ്സിലാക്കാനൊന്ന് ശ്രമിച്ച് നോക്ക്. എന്താണ് ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ? ഓർത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ ഒരു രണ്ട് ലൈനുകൾ, ഓക്കെ, രണ്ട് ലൈനുകൾ നമ്മൾ 90 ഡിഗ്രി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമ്മളെന്ത് പറയും? ദ ടു ലൈൻസ് എന്താണ് പറയുക? പെർപെൻഡിക്കുലർ ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പറയുക? ടു ടു ലൈൻസ് ഇൻ്റർസെക്ട് ഓർത്തോഗണലി എന്ന് നമ്മൾ പറയും. ഓക്കെ, അതായത് രണ്ട് ലൈന്, ലെറ്റ്സ് കൺസിഡർ ടു ലൈൻസ്. ഓക്കെ, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഇതിന് എന്ത് പറയും? ഈ ലൈൻ എ ബി സി ഡി. ഓക്കെ, ദിസ് ലൈൻ സി ഡി ഇന്റർസെക്ട് ദ ലൈൻ എ ബി ഓർത്തോഗണലി. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയാം, 90 ഡിഗ്രിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയാം. ഓക്കെ, അപ്പം ഇതേ കൺസെപ്റ്റാണ് ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്താണ്, നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നമ്മൾ അതിലോട്ട് കടക്കാം. ഓക്കെ, നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഓക്കെ, ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഞാനൊരു ഇവിടെ ഒരു പ്ലെയിൻ വരക്കാൻ പോവാണ്. അതായത് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലെയിൻ, ഏത് പ്ലെയിനിലോട്ടാണോ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ആ ഒരു പ്ലെയിൻ ഞാൻ ഇവിടെ വരക്കുകയാണ്. ഓക്കെ, അതായത് നമ്മുടെ ഈ എന്താ പറയുക, ഒരു ഒരു സർഫസ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ ഒരു വാള് അല്ലെങ്കിൽ നമ്മുടെ ഒരു മതിലിൻ്റെ ഒരു ചുമരില്ലേ നമ്മുടെ, അതുപോലെയുള്ള ഒരു സർഫസ് ആണെന്ന് മാത്രം മനസ്സിൽ ആലോചിക്കുക. ഓക്കെ, അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കാനുള്ള വഴിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഒരു റെക്റ്റാങ്കിൾ പോലെ നമ്മളൊരു സൈഡിൽ നിന്ന് നോക്കുന്ന പോലെ ഞാൻ വരക്കുകയാണ്. ഓക്കെ, അതിൽ കൺഫ്യൂഷൻ ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ലൈൻ എടുത്തിട്ടാണ് ഇത് വരക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്, ആ പ്ലെയിന് നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് നമ്മുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടു ഡയമെൻഷണൽ പ്ലെയിനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആ പ്ലെയിനെ നമ്മൾ ആദ്യം റെപ്രസെൻ്റ് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു പ്ലെയിനെ ജസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മളൊരു റെക്റ്റാങ്കുലർ ലാമിന. ഓക്കെ, ഈ ലാമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പേര് കേൾക്കുന്ന പോലെ വലിയ സംഭവമൊന്നുമില്ല. ലാമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ് ഇല്ലാത്ത, അതായത് ഇപ്പം ഒരു റെക്റ്റാങ്കുലർ ലാമിൻ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും അതിന്, പക്ഷേ എന്തുണ്ടാവില്ല, തിക്നെസ് ഇസ് സീറോ, തിക്നെസ് സീറോ ആയിരിക്കും.
ആ ഒരു റെക്ടാംഗുലർ ലാമിനോട് പ്രൊജക്ഷൻ വെച്ചിട്ടാണ് ഞാൻ എന്താണ് നമ്മുടെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്താണ് എന്നുള്ളത് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, സിമിലർലി ഒരു ലാമിന നമ്മുടെ ഈ ഒരു പ്ലെയിനിൽ നിന്ന് പാരലായിട്ട് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഒരു ആർബിട്രറി ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം, മുമ്പിലോട്ട് വെച്ചിട്ടാണ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത് വിചാരിച്ചോ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു റെക്ടാംഗുലർ ലാമിന വരക്കുകയാണ്. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ റെക്റ്റാംഗിൾ ആക്കേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് ലെങ്ത് കൂട്ടുന്നതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ഒരു ലാമിനെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പ്ലെയിനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും, എന്താ നമ്മൾ ചെയ്യാൻ പറ്റുക? ഈ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഈ ഒരു സാധനത്തിൻ്റെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യണം അല്ലേ, അതാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ലെറ്റ്സ് കൺസിഡർ, നമ്മൾ നോക്കുന്നത് ഈ ഒരു പൊസിഷനിൽ നിന്നാണ്. നമ്മുടെ കണ്ണ് ഇവിടെ വരക്കുകയാണ് കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് കളറൊന്ന് മാറ്റി പിടിക്കാം, അല്ലെങ്കിൽ ഒരു ഒരു സുഖം ഉണ്ടാവില്ല. ഇങ്ങനെ ആയിക്കോട്ടെ. ഏ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു പൊസിഷൻ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണെന്നുള്ള റേസ് എങ്ങനെയായിരിക്കും? റേസ് എന്ന് പറഞ്ഞൊന്നും പേടിക്കണ്ട, നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, ഇവിടെ നമ്മളൊരു ടോർച്ച് ഫിറ്റ് ചെയ്യാണ്. നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു പൊസിഷനിൽ നമ്മളൊരു ടോർച്ച് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇത് ടോർച്ചിൻ്റെ ലൈറ്റ് ഇവിടെ തട്ടിയിട്ട് ഇതിന് നിഴൽ ഇവിടെ പതിക്കൂലേ, ആ നിഴലാണെന്ത്, നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇവിടെ കിട്ടുന്ന പ്രൊജക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റേസ് ഇവിടെ നമ്മൾ വരക്കുകയാണ്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു എല്ലാ എഡ്ജുകളും എഡ്ജുകളിലൂടെയും കടന്നു പോകത്തക്ക രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ പ്രൊജക്ഷൻ വരക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മൾ ഈ കാണുന്ന ലൈൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും, നിങ്ങൾ എന്താ പഠിച്ചതെന്നുള്ളത് ലൈനിനെ പറ്റിയിട്ട്. ഈ കാണുന്ന നീല കളറിലെ ലൈനിന് നമ്മൾ എന്താണ് ജനറലി പറയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, എന്താണ്. അപ്പം ഈ ലൈനിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൊജക്ടേഴ്സ്. ഓക്കെ, നമ്മൾ ഏത് ലൈൻസ് ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ഈ ഒരു ഇമേജ് നമ്മുടെ പ്ലെയിനിൽ നമുക്ക് വേണ്ട പ്ലെയിനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത്, ആ ലൈൻസിന് പറയുന്ന പേരാണ് പ്രൊജക്ടേഴ്സ്. ഓക്കെ, സോ ആ പ്രൊജക്ടേഴ്സ് ഈ ഒരു പ്ലെയിനിൽ പല പോയിന്റുകളിലായിട്ട് എന്ത് ചെയ്യും, കട്ട് ചെയ്യും. ഓക്കെ, ആ കട്ട് ചെയ്യുന്ന പോയിന്റ്സുകൾ കറക്റ്റായ രീതിയിൽ നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ഈ ഒരു ഇമേജിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ലാമിനയുടെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം നമുക്ക് ആ പ്രൊജക്ഷൻ ഒന്ന് വരക്കാം. നിങ്ങളൊന്ന് ആദ്യം നിങ്ങളൊന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ വരച്ച് നോക്ക്, അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ എന്ത് ചെയ്യാം, വരക്കാം. എന്താ ചെയ്യുക നമ്മൾ, കണ്ടോ ഈ പോയിന്റ് എന്ത് ചെയ്യും, ഈ പോയിന്റ് എന്ത് ചെയ്യും, നമ്മൾ ജോയിൻ ചെയ്യും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ പോയിന്റും ജോയിൻ ചെയ്യും. സിമിലർലി വി വിൽ ഓൾസോ ജോയിൻ ദിസ് പോയിന്റ് ആൻഡ് ദിസ് ടു പോയിന്റ്സ്. ഇപ്പം എന്ത് കിട്ടി നമുക്ക്, ഈ ഒരു റെക്റ്റാംഗുലർ ലാമിനയുടെ പ്രൊജക്ഷൻ ഈ ഒരു പ്ലെയിനിൽ നമുക്ക് കിട്ടി അല്ലേ. ഇവിടെ ഈ ഒരു പ്രൊജക്ഷൻ, ഓക്കെ, ഈ ഒരു ഇമേജുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റുമായിട്ടുള്ള വ്യത്യാസം എന്താണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ, ഇതിന് സൈസ് കൂടുതലാണ്. ഓക്കെ, ഇതിൻ്റെ സൈസിനേക്കാളും കൂടിയ സൈസാണ് നമുക്ക് ഇവിടെ കിട്ടിയ പ്രൊജക്ഷൻ. അതെന്തുകൊണ്ടാ, നമ്മൾ നോക്കുന്നത് എവിടുന്നാ, ഒരു ഫൈനൈറ്റ് ഡിസ്റ്റൻസ് നിന്നാണ് അല്ലേ. ഒരു ഫൈനൈറ്റ് ഡിസ്റ്റൻസ്, ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലാമിനയെ നമ്മൾ നോക്കി കാണുന്നത്. അപ്പോൾ ഞാനെൻ്റെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, ഇത്രയും വരച്ചത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അപ്പം ഞാൻ ആദ്യം തന്നെ വരച്ച് വെച്ച ഒരു ഇമേജ് കാണിച്ചു തരാം. ഓക്കെ, ആ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, കാണുന്നില്ലേ? അതായത് ഇതാണ് നമ്മുടെ റെക്ടാംഗുലർ ലാമിനെങ്കിൽ ഫസ്റ്റ് നമ്മുടെ കണ്ണ് എവിടെയാണുള്ളത്, ഈ ഒരു പൊസിഷനിൽ അല്ലേ. ഈ ഒരു പൊസിഷനിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു റെക്ടാംഗുലർ ലാമിനേക്കാളും വലിയ ഒരു ഷേപ്പാണ് നമുക്ക് എവിടെ കിട്ടുന്നത്, നമ്മുടെ ആ ഒരു റെപ്രസെൻ്റ് ചെയ്യപ്പെടേണ്ട ഒരു പ്ലെയിനിൽ നമുക്ക് കിട്ടുന്നത്. അതായത് നമുക്ക് വേണ്ട പ്ലെയിനിൽ നമുക്ക് കിട്ടുന്നതിൻ്റെ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ ഈ ഒരു
ഒബ്ജക്റ്റിൻ്റെ പ്രൊജക്ഷൻ നമുക്ക് വലുതായിട്ടാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ കണ്ണില്ലേ, നമ്മൾ നോക്കുന്നത് കുറച്ചും കൂടെ ബാക്കിലോട്ട് കൊണ്ടുവരാം അല്ലേ. കുറച്ചും കൂടെ ബാക്കിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ അവിടെ കാണുന്നത്, നമ്മുടെ കണ്ണ് നിന്ന് പോകുന്ന പ്രൊജക്റ്റേഴ്സ് അല്ലേ, ആ ലൈൻസ് അല്ലേ, ഈ ഇതേ എഡ്ജിലൂടെ തന്നെ പോയി ഈ പിക്ചർ പ്ലെയിനിൽ തട്ടുന്ന പോയിന്റുകൾ കണ്ടോ, കണ്ടോ, ആ പോയിന്റ്സുകൾ ജോയിൻ ചെയ്ത് വരച്ചപ്പോൾ എന്ത് സംഭവിച്ചു, കുറച്ചും കൂടെ കുറഞ്ഞ സൈസിലുള്ള, എന്നാൽ നമ്മുടെ ആദ്യം നമ്മൾ എടുത്ത റെക്റ്റാങ്കുലർ ലാമിനേക്കാളും വലുതാണ്, പക്ഷേ എന്താണ്, ആദ്യം നമ്മൾ വരച്ചതിനെക്കാട്ട ചെറുതാണ്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലായി, ഈ കണ്ണ് നമ്മൾ ബാക്കിലോട്ട് നീക്കും തോറും, അതായത് നമ്മൾ നോക്കുന്ന നോക്കിക്കാണുന്ന വ്യൂ അല്ലെ, നമ്മൾ കാണുന്ന ആ ഒരു പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യാണ് അല്ലെ, നമ്മൾ നോക്കുന്ന സ്ഥലം നമ്മൾ ബാക്കിലോട്ട് പോകും തോറും നമ്മൾ നമുക്ക് ലഭിച്ച ആ ഒരു പ്രൊജക്ഷൻ്റെ സൈസ് കുറഞ്ഞു വരികയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഒരു ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് എന്നാണ് നോക്കുന്നത്. ഓക്കെ, അതായത് പ്രാക്ടിക്കലി ഇൻഫൈനൈറ്റ് എന്നാണ് നമുക്ക് പറയാം. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റി പോയി നോക്കാൻ പറ്റൂല, അതുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കലി ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ലൈൻ ഇപ്പോൾ എന്തായി, കുറച്ചും കൂടെ നേരെയായി അല്ലേ. ആദ്യം ഭയങ്കര വളഞ്ഞിട്ടായിരുന്നു, അതായത് ഈ ലൈൻ കണ്ടോ, ആദ്യം നല്ലോണം വളഞ്ഞിട്ടായിരുന്നു, പിന്നെ കുറച്ചും കൂടെ നേരെയായി. നമ്മൾ ഇൻഫിനൈറ്റ് ഡിസ്റ്റൻസ് എന്ന് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ കാണുന്നില്ലേ ലൈൻസ് കണ്ടോ, ഈ ലൈൻസ് എങ്ങനെയാണ് ഇവിടെ വരുന്നത്, എങ്ങനെയാണ് പ്രൊജക്ടർ ലൈൻസ് എന്താണ്, എല്ലാ പ്രൊജക്ടർ ലൈൻസ് എന്തായി, പാരലലായി. ഓക്കെ, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ പ്രൊജക്ടേഴ്സ് വിൽ ഓൾവേസ് ബി പാരലൽ. ഓക്കെ, എല്ലാ സമയവും അതിൻ്റെ പ്രൊജക്ടർ ലൈൻസ് പാരലലായിരിക്കും. അങ്ങനെ പാരലായി വരുന്ന ലൈന് നമ്മുടെ റെക്റ്റാങ്കുലർ ലാമിനയുടെ എഡ്ജസിലൂടെ പോയിട്ട് നമ്മുടെ പ്ലെയിനിലോട്ട് തട്ടുന്ന പോയിന്റുകൾ നമ്മൾ യോജിപ്പിച്ച് വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ആ ഒരു റെക്റ്റാങ്കുലർ ലാമിയുടെ അതേ ഷേപ്പും സൈസും അതിൻ്റെ സ്കെയിലും ഉള്ള ഒരു പ്രൊജക്ഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യത്തെ പോയിന്റ് എന്താണ് പറഞ്ഞത്, ഈ നമ്മുടെ ഈ എല്ലാ പ്രൊജക്ടേഴ്സിൻ്റെയും പ്രൊജക്ടേഴ്സും പാരലലായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഈ പ്രൊജക്ടേഴ്സൊക്കെ ഈ സർഫസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എന്താണ്, പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ടൈം എടുത്തിട്ട് ഇത് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതാണ് ഇതിൻ്റെ ബേസിക്സ്. ഇത് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊജക്ഷൻ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഫർദറായിട്ട് എങ്ങനെയാണ് നമ്മളിപ്പം ഒരു 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 ഫ്രസ്ട്രത്തിൻ്റെ പ്രൊജക്ഷൻ വരക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരു സ്ക്വയർ പ്രിസം എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഒരു വി പിക്ക് ഒരു 90 ഡിഗ്രി അല്ലെങ്കിൽ വി പിക്ക് ഒരു 45 ഡിഗ്രി ചെരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നതൊക്കെ മനസ്സിലാവണമെങ്കിലുള്ള ബേസിക്സാണ് ഈ കാണിച്ചിരിക്കുന്ന ഈ പിക്ചർ. ഓക്കെ, അതായത് ആ ഒരു ഫ്രസ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റെക്റ്റാങ്കുലർ പ്രിസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ക്വയർ പ്രിസത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഡയമെൻഷൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, ആ പ്രൊജക്ട് അതായത് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്ലെയിനിൽ ഫോം ചെയ്യുക ഇൻ ഓർത്തോഗണൽ പ്രൊജക്ഷൻ. ഓക്കെ, ഓർത്തോഗണൽ പ്രൊജക്ഷൻസിനെ പറ്റിയിട്ട് ഇനി നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അല്ലേ.